നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിത്തണ്ട് തോരനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്, വളരെ സിമ്പിളുമാണ്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 250 ഗ്രാം ഉള്ളിത്തണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് മോൾ ഭാഗവും ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തതാണ്, ആ പൂവെല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ വട്ടത്തിലങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ചാറിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, 6 ചെറിയുള്ളി തൊലി കളഞ്ഞതും, അതുപോലെ 1 കപ്പ് തേങ്ങ, 1 തേങ്ങയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്, അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി അതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ച് വെക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് കടുക് അങ്ങ് ഇട്ട് കൊടുത്തു, കടുക് ഒന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് ചുമന്ന മുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയൊക്കെ നന്നായി ചേരുന്നത് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്, വെളിച്ചെണ്ണയെ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുമാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവിനുള്ള മുളക് പൊടിയല്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിത്തണ്ട് അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അളവനുസരിച്ച് ഉപ്പിൻ്റെ അളവും കൂട്ടി കുറച്ച് കൊടുക്കാവുന്നതാണ്. ഉള്ളിത്തണ്ട് ചിലപ്പം 1/2 കിലോയൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഉപ്പ് ആവശ്യമുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. 1-6 മിനിറ്റും കൊണ്ട് തന്നെ റെഡിയാവും. ഇടയ്ക്ക് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക വേണം. ആയിട്ടില്ല, ഒരു പകുതി വേവായിട്ടുള്ളൂ. ഇനി ഒന്നും കൂടി ഒന്ന് ഞാനൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. ചട്ടിക്കകത്തൊക്കെ ആണെങ്കിൽ ഒരു പൊട്ടിക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അടിക്ക് പിടിക്കുകയില്ല. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ അടിക്ക് ഒരിക്കലും പിടിക്കുകയില്ല. ഉള്ളിത്തണ്ട് തോരൻ കറി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 1 തുള്ളി വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. നല്ല ടേസ്റ്റാണ്. ഇനി 1 സെർവിംഗ് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റുവാണ്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ എപ്പോഴെങ്കിലും ഉള്ളിത്തണ്ട് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ.